അച്ഛാ സുഖമാണോ ഇരുന്നാലും അച്ഛൻ നമുക്ക് തുടങ്ങാം അച്ഛർ അഹമ്മദ് സാഹിബ് sudhar sudhare the love and translation Our beloved Huzoor, huzur assalamu <laughs> alaikum <laughs> wa rahmatullahi wa barakatuh wa assalam a'udhu billahi minash shaitanir rajeem بسم الله الرحمن الرحيم اذ قالت امراه عمران رب اني رب اني نظرت لك ما في بطني ما في بطني مهررا فتقبل مني انك انت السميع العليم فلما وضعتها قالت رب اني قالت رب اني وضعتها انثى والله اعلم بما وضعته وليس الذكر كالانثى واني سميتها مريم واني اعيذها بك സുറ അൽ ഇമ്രാനിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വചനങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തത് ഇതിൻ്റെ പരിഭാഷ ഇപ്രകാരമാകുന്നു ശവിക്കപ്പെട്ട പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ നാഥ എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും നീ തന്നെയാണ് പിന്നീട് അവൾ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ നാഥ ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞാണ് വാസ്തവത്തിൽ അവൾ പ്രസവിച്ചത് എന്താണെന്ന് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് അവൾ ഉദ്ദേശിച്ച ആൺകുഞ്ഞ് അവൾ പ്രസവിച്ച പെൺകുഞ്ഞിനെ പോലെ അല്ലല്ലോ ഞാൻ അവൾക്ക് മറിയുമെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു അവളെയും അവളുടെ സന്തതികളെയും ശപിക്കപ്പെട്ട പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ഞാൻ നിന്നെ അഭയം പ്രാപിക്കുന്നു

की नस्बत हर गिज ना करूँगा पसंद कभी मैं अपने प्यारों की नस्बत हर गिज ना करूँगा पसंद कभी वो छोटे दर्जे पे राजी हो और उनकी निगाह रहेनी नीची वो छोटी छोटी बातों पर शेरों की तरह गुर्राते हो वो छोटी-छोटी बातों पर शेरों की तरह गुर्राते रातें होद सा कुसूर अगर देखे तो मुह में कफ भर लाते हो शमशीर जुबा से घर बैठे दुश्मन मारे जाते हो शमशीर जुबा से घर बैठे दुश्मन मारे जाते हो मै दान अमल का नाम भी लो तो झेपते हो घबराते हो मैं अपने प्यारो की नसीबत हर गिज न करूंगा पसंद कभी ऐ मेरी उल्फत के तालिब ये मेरे दिल का नक्शा है ऐ मेरी उल्फत के तालब ये मेरे दिल का नक्शा है अब अपने नफ्स को देख ले तू वो इन बातों में कैसा है है ख्वाहिश मेरी उल्फत की तो अपनी निगाह ऊंची कर है ख्वाहिश मेरी उल्फत की तो अपनी निगाह ऊंची ऊँची तदबीर के जालों में मत फंस कर कब जा के मुकदर पर मैं अपने प्यारों की नस्बत हई गिज ना करोंगा पसंद कभी वो छोटे दर्जे पे राजी हो और താങ്കൾക്ക് ഇതിന്റെ അർത്ഥം അറിയുമോ നിങ്ങളിൽ എത്ര പേർക്ക് ഈ പദ്യത്തിന്റെ അർത്ഥം അറിയാം ഈ പദ്യം തർജമ ചെയ്ത് ഓരോ വക്വേനോ കുട്ടിക്കും കൊടുക്കേണ്ടതാണ് അങ്ങനെ ഖലീഫത്തുൽ മസീ സാനിക്ക് ഒരു സാധാരണ ജമാഅത്ത് അംഗത്തിൽ നിന്നുള്ള ജമാഅത്ത് അംഗത്തിൽ നിന്നുമുള്ള പ്രതീക്ഷകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ജമാഅത്തിൻ്റെ ക്രീമാണ് അതിനാൽ ഇതിൽ കുറഞ്ഞ ഒരു നിലവാരവും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല റൈറ്റ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൊറീഷ്യസിൽ ഇരുന്നൂറ്റി അൻപത് വഖ്ഫിനോ കുട്ടികളുണ്ട് ഇതിൽ നൂറ്റി അറുപത്തി ആറ് ആൺകുട്ടികളും നൂറ്റി പതിനാല് പെൺകുട്ടികളുമുണ്ട് പുതുതായി എഴുപത്തിയൊമ്പത് വക്വേനോ കുട്ടികൾ ചേർന്നിട്ടുണ്ട് അലഹമില്ല അതിൽ അമ്പത്തിരണ്ട് ആൺകുട്ടികളും ഇരുപത്തിയേഴ് പെൺകുട്ടികളുമാണ് പതിനഞ്ച് ആൺകുട്ടികളാണ് നോൺ കൺഫർമേഷൻ ഫോം പൂരിപ്പിച്ചത് പതിനെട്ട് വഖ്വനോ കുട്ടികൾ വഖ്ഫെ ജിന്തയായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ആറ് പേർ മിഷനറിയാണ് അഞ്ചു പേർ ജാമ്യ അഹമ്മദിയ ഗാനയിലും ഒരാൾ ജാമ്യ അഹമ്മദിയ കനഡയിലും പഠിക്കുന്നു മൂന്ന് പേർ എം ടി എ സ്റ്റുഡിയോ മൊറീഷ്യസിലും ഒരാൾ ബുർഖിന ഫാസോ ജമാഅത്തിൽ പ്രിന്റിംഗ് പ്രസ്സിലും ഒരാൾ നുസ്രത് ജഹാൻ സ്കീമിലും ഒരാൾ മൊറീഷ്യസിലെ ദാർസലാം ഓഫീസിലും സേവനം ചെയ്തു പോരുന്നു പ്രിയ ഹുസൂർ നിലവിലുള്ള കരിയർ ഗൈഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് കുട്ടികൾ ജാമ്യ അഹമ്മദിയയിൽ അറിവ് കരസ്ഥമാക്കുന്നു ഇരുപത്തഞ്ച് വഖ്ഫേനോ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലും ഏഴ് കുട്ടികൾ ലോയിലും അഞ്ച് വഖ്ഫേനോ കുട്ടികൾ അക്കൗണ്ട്സിലും ആറ് വഖ്ഫേനോ കുട്ടികൾ എൻജിനീയറിങ്ങിലും മൂന്ന് വഖ്ഫേനോ കുട്ടികൾ മെക്കാനിക്കലും ആറ് പേർ ഐ ടി വിഭാഗത്തിലും മൂന്ന് പേർ ഗ്രാഫിക്സ് ഡിസൈനിങ്ങിലും ഒരു ഡോക്ടറും രണ്ട് രണ്ട് പേർ ആർക്കിടെക്റ്റുമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏഴ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളിൽ മുപ്പത് പേർ ജാമ്യയിൽ വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഉള്ളവരിൽ എട്ട് കുട്ടികളാണ് ജാമ്യയിൽ വരാൻ താൽപ്പര്യം കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ ചുരുക്ക റിപ്പോർട്ട് വക്ഫേനോയുടെ ഒരു നാഷണൽ ഇച് നടക്കുകയുണ്ടായി ഒരു ജനറൽ മീറ്റിംഗും നടക്കുകയുണ്ടായി വഖ്ഫേനോ കുട്ടികൾക്ക് ആയി പ്രത്യേക ഇൻഡിവിജ്വൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സും നടത്തുകയുണ്ടായി ഇരുപത് വക്വേനോ കുട്ടികൾ ഇസ്മായിൽ മാഗസിനിലും ഇരുപത് കുട്ടികൾ മറിയം മാഗസിനിലും വരിക്കാറാണ് അപ്പോൾ ഹുസൂർ തിരുത്തിക്കൊണ്ട് പറഞ്ഞു ഇരുപത് പേർ ഇസ്മായിൽ മാഗസിനിലും ആറ് കുട്ടികൾ മറിയം മാഗസിനിലുമാണ് വരിക്കാറായിട്ടുള്ളത് ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ വഖ്വേനോ കുട്ടികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തു അവസാനമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഇയർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി വഖ്ഫേനോ കുട്ടികളുടെ കൺഫർമേഷൻ ആൻഡ് നോൺ കൺഫർമേഷൻ ഫോം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ കുട്ടികളെ ജാമ്യ അഹമ്മദിയയിലേക്ക് വരുവാൻ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ടാർഗറ്റ് എന്നത് മിനിമം പത്ത് കുട്ടികളെങ്കിലും ജാമ്യയിലേക്ക് വരുവാൻ തയ്യാറാക്കുക എന്നതാണ് കൂടാതെ മാതാപിതാക്കളെ തങ്ങളുടെ കുട്ടികളെ വഖ്ഫേനോ പദ്ധതിയിൽ അംഗം ആകുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക ഇതെല്ലാമാണ് ടാർഗറ്റ് ഇൻഷാള്ള സ്ഥിതിഗതികൾ മെച്ചപ്പെടുകയാണെങ്കിൽ നാഷണൽ വഖ്ഫനുജ് തിമ നടത്തുന്നതായിരിക്കും പ്രിയങ്കരനായ ഹുസൂർ ഡിസംബർ ഇരുപത്തി ഏഴിന് നാഷണൽ ഉച്മ നടത്തുവാൻ നടത്തുവാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് അവസാനമായി ഹുസൂർ തിരുമനസ്സിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ആദ്യത്തെ ചോദ്യം ചില വഖഫേന കുട്ടികൾ ഒരു ജമാഅത്തി പരിപാടികളിലും പങ്കെടുക്കുന്നില്ല അതുപോലെ തന്നെ ജമാത്ത് കൂടിയുള്ള നമസ്കാരത്തിലും പങ്കെടുക്കുന്നില്ല ഇതിനു വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുവാൻ ഹുസൂറിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ ചോദ്യം വഖ്ഫെനോ സിലബസ് പഠിപ്പിക്കുന്ന കാര്യത്തിലും അവരുടെ തർബീയത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാര്യത്തിലും എങ്ങനെയാണ് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാഷാല്ല താങ്കൾ അവിടെ ഫീൽഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ അതിനാൽ താങ്കൾക്ക് അവരെ ജമാഅത്തുമായി അടുപ്പിക്കുവാൻ എന്തെല്ലാം രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് നല്ലപോലെ അറിയുമല്ലോ ഈ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ മികച്ച രീതിയിലുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തിഫിലായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി അറിവുള്ളവരായിരിക്കും കൂടാതെ അവരുടെ മാതാപിതാക്കളും പ്രവർത്തന നിരതരാണെങ്കിൽ ഈ കുട്ടികളും വക്ഫെനോവിൽ ആക്റ്റീവായിരിക്കും എന്നാൽ മാതാപിതാക്കൾ അലസരാണെങ്കിൽ അവർ ജമാത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല അഞ്ചു നേരം നമസ്കാരവും അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ഇവരുടെ മക്കളും ഇവരെ പിൻപറ്റുന്നതാണ് അതിനാൽ നിങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ തർബിയത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ തർബിയത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയണം അപ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മുന്നിൽ നല്ല മാതൃക കാണിക്കുവാനും അങ്ങനെ ജമാത്തിൽ ആക്റ്റീവായ വഖഫിനോ കുട്ടികളുടെ എണ്ണം കൂട്ടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഞാൻ ജാമ്യ അഹമ്മദിയ കനഡയിലെ വിദ്യാർത്ഥിയാണ് മാഷാ അല്ലാ താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഹുസൂർ ജാമ്യ അഹമ്മദിയയിലെ പഠനം ഓൺലൈൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ മൊറീഷ്യസിൽ നിന്നാണ് ക്ലാസ്സുകൾ പങ്കെടുക്കുന്നത് താങ്കൾ മുമായിദ ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഊലയിലാണ് അപ്പോൾ ക്ലാസ് ഊലയും ഓൺലൈനാണോ അതേ മുഴുവൻ ജാമ്യ ക്ലാസ്സും ഓൺലൈനാണ് മാഷാ അല്ല എൻ്റെ ചോദ്യം ഇതാണ് എന്നെ പോലുള്ള ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കായി ഹുസൂർ തിരുമനസ്സിൻ്റെ ഉപദേശം എന്താണ് നോക്കുക നിങ്ങൾ സത്യസന്ധത പുലർത്തേണ്ടതാണ് ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങളുടെ അധ്യാപകർക്ക് അറിയില്ല നിങ്ങളുടെ അധ്യാപകർക്ക് അറിയില്ല നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓൺലൈനിലാണെന്ന് നടിക്കുന്നു എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഓൺലൈൻ ആയിരിക്കില്ല അതിനാൽ സത്യസന്ധരാവുക ചില യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഓൺലൈനിൽ പഠിക്കുന്നതായി എനിക്ക് എനിക്കറിയാം പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഓൺലൈൻ പഠനങ്ങളിൽ ഏർപ്പെടുന്നില്ല ഓൺലൈനിലാണെന്ന് അധ്യാപകരും കരുതുന്നു പക്ഷേ അവർ ഓൺലൈനിലാണെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ സത്യസന്ധത പുലർത്തണം രണ്ടാമതായി നിങ്ങൾ ഇപ്പോൾ വീടുകളിലായത് കൊണ്ട് തന്നെ കുറേയേറെ സമയം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ കിട്ടുന്ന സമയം കൂടുതൽ വായനയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അതായത് ഹസത്ത് മസീമദ് അലൈഹി സ്വലാത്തു ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ വായിക്കുവാനും വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പഠിക്കുന്ന പഠിക്കുവാനും പിന്നെ മറ്റു മതപരമായ പുസ്തകങ്ങൾ വായിക്കുവാനും ശ്രമിക്കേണ്ടതാണ് ഇത് ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിലെ നിങ്ങളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രിയ ഹുസൂർ മൊറീഷ്യസിലെ മികച്ച സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് പഠിക്കുന്നത് നമ്മൾക്കും ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ അതോ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂള് തിരഞ്ഞെടുക്കണമോ നോക്കുക അഥവാ മികച്ച സ്കൂളുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളുകൾ ആണെങ്കിൽ നിങ്ങൾ മോശമായ പ്രവൃത്തികളിലോ പെൺകുട്ടികളുമായി സൗഹൃദത്തിലോ ഏർപ്പെടില്ല എന്നും പഠനത്തിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്കൂളിൽ പോകാം അല്ല നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ പെൺകുട്ടികളുമായി ചേർന്ന് വഴി പിഴച്ചു പോവും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പോകുന്നതാണ് നല്ലത് എന്റെ ചോദ്യം ഇതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വഖഫനോ കുട്ടി വഖഫിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ തൻ്റെ സമയം ജമാത്തിനു വേണ്ടിയും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയും ചെലവഴിക്കേണ്ടത് നോക്കുക വഖഫ് എന്നാൽ നിങ്ങളുടെ ജീവൻ സമർപ്പിക്കുക എന്നതാണ് ഇസ്ലാമിനും ജമാഅത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ സമർപ്പിച്ചതിനാൽ നിങ്ങൾ എപ്പോഴും മുമ്പന്തിയിൽ വെക്കേണ്ട കാര്യം ഏതൊരു സമയവും ചെലവഴിക്കുന്നുവോ അത് മുഴുവനായും ജമാത്തിൻ്റെ പുരോഗതിക്കായി ചിലവഴിക്കേണ്ടതാണ് നിങ്ങൾ ജമാത്തിന് പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ജമാത്ത് നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യുവാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ചെയ്യുന്ന ജോലിയിൽ നീതി പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഒഴിവ് സമയം ലഭിക്കുന്നത് ജമാത്തിനു വേണ്ടി നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് താൻ അതിനായി തയ്യാറാണെന്നും ദിവസവും സ്ഥിരമായി ഇത്ര നേരം ജമാത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും അറിയിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് മുന്നിലും ഒരു നല്ല മാതൃക സ്ഥാപിക്കുക അങ്ങനെ അവർ താങ്കളെ സത്യസന്ധനും ഭക്തനും മതത്തോടുള്ള തൻ്റെ കടമകൾ നിറവേറ്റുന്നവനും അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കുന്ന നിർവഹിക്കുന്ന ആളുമായി മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കെ ഒരു ശുദ്ധ പ്രകൃതിയുള്ള മറ്റുള്ളവർക്ക് പിന്തുടരാൻ പറ്റിയ ഒരു വ്യക്തിയായി അവർ താങ്കളെ മനസ്സിലാക്കുന്നതാണ് ഇതിലൂടെ തബ്ലീഗിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് മികച്ച രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെപ്പോഴും ഓർമ്മിക്കേണ്ടത് വഖ്ഫേനോവിൻ്റെ ലക്ഷ്യം തന്നെ നല്ല മാതൃകകൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും

My my name is is Nasir Turabali, and my question to beloved Hazur ഞങ്ങളുടെ ചെറുപ്പക്കാരിൽ പലരും മൊബൈൽ ഫോണുകൾക്ക് അടിമകളാണെന്നും കായിക രംഗത്ത് വളരെ കുറച്ച് സമയം മാത്രം ചിലവഴിക്കുന്നതായും ഞങ്ങൾ നിരീക്ഷിക്കുന്നു മൊബൈൽ ഫോണിൽ കുറച്ച് സമയം മാത്രം ചിലവഴിക്കണമെന്ന് അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നോക്കുക ഇത് നിങ്ങളുടെ കടമകളെ തിരിച്ചറിയുന്ന കാര്യമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുക എന്നതാണ് നിങ്ങളുടെ കടമ എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിലും മറ്റ് ഇൻ്റർനെറ്റ് ഗെയിമിലും മുഴുകി നിങ്ങൾ നിങ്ങളുടെ സമയം വ്യർത്ഥമാക്കുകയില്ല ഇത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചു നേരം കൂടി നമസ്കരിക്കുക എന്നതാണ് ഓരോ അഹമ്മദിയുടെയും പ്രധാനപ്പെട്ട കടമ എന്ന് തിരിച്ചറിയേണ്ടതാണ് അഞ്ചു നേരം കൂടി നമസ്കരിക്കുക എന്നതാണ് ഓരോ അഹമ്മദിയുടെയും പ്രധാനപ്പെട്ട കടമ എന്ന് തിരിച്ചറിയേണ്ടതാണ് നമസ്കരിക്കണം നമസ്കരിക്കണമെന്നുകൊണ്ട് മാത്രം വെറുതെ അഞ്ചു നേരം നമസ്കരിക്കാതെ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം നമസ്കരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുമ്പോൾ ഒരു പക്വ പ്രായമെത്തിയ കുട്ടി അവൻ്റെ അസ്തിത്വത്തിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹുവിനെ ആരാധിക്കലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട കാര്യത്തിന് മുൻഗണന മുൻഗണന നൽകുന്നതാണ് അതിനുശേഷം അവൻ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അവൻ മൊബൈൽ ഗെയിമും മറ്റും കളിക്കാവുന്നതാണ് എന്നാൽ എല്ലായ്പ്പോഴും മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടി ഒരു മണിക്കൂറിൽ കൂടുതൽ ഗെയിംസ് കളിക്കാൻ പാടില്ല അതായത് മൊബൈൽ ഗെയിംസ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് അത് നിങ്ങളുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തും രക്ഷിതാക്കളുടെ കടമയാണ് കുട്ടികൾ അധിക സമയം ഇതിൽ അതായത് മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടുകൂടിയും അവരുടെ കുട്ടികളെ അവരുടെ ലക്ഷ്യം എന്താണെന്നും അത് നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല താങ്കളുടെ വയസ്സ് എത്രയാണ് പതിനാലാണോ അതെ നോക്കുക നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പല ഗെയിമുകളുമുണ്ട് അത്തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാവുന്നതാണ് പൈസ അനാവശ്യമായി ചിലവാക്കുന്ന പല ഗെയിമുകളുമുണ്ട് നിങ്ങൾ അത്തരം ഗെയിമിൽ അടിമപ്പെട്ടു പോവാറുമുണ്ട് ഫോർട്ട് നൈറ്റ് പോലുള്ളവ ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഉപയോഗശൂന്യമാണ് ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ നിങ്ങൾ നിങ്ങളുടെ സമയവും സമ്പത്തും പാഴാക്കരുത് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്വതയാർജിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ലത് മുമ്പൊക്കെ പതിനാല് വയസ്സിൽ തന്നെ വിവാഹം നടക്കുമായിരുന്നു നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു അതായത് ഒരു വഖഫേന കുട്ടി സമയം പാഴാക്കാതെയും മോശപ്പെട്ട ഗെയിമുകളിൽ അടിമപ്പെടാതെയും കൂടുതൽ സമയവും വായനയിൽ ഏർപ്പെടേണ്ട ഏർപ്പെടേണ്ടതാണ് എനിക്ക് ഉപദേശിക്കാനേ കഴിയും ഞാനത് ഹുതുബയിലൂടെയും മറ്റു പ്രസംഗങ്ങളിലൂടെയും അത് ചെയ്തു വരുന്നു ആരാണോ എൻ്റെ ഹുതുബ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അവർ അവരുടെ ചിന്തയും സ്വഭാവത്തെയും മാറ്റുന്നതായിരിക്കും പല വഖ്വനോ കുട്ടികളും എൻ്റെ ഹുതുബകളും പ്രഭാഷണങ്ങളും കേട്ടതിനു ശേഷം ഇത്തരത്തിലുള്ള ഗെയിമുകൾ നിർത്തിയിരിക്കുന്നുവെന്നും സമയം പാഴാക്കില്ല എന്നും എനിക്ക് എഴുതാറുണ്ട് ഇത് ഒരു തിരിച്ചറിവിൻ്റെ കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു പക്വതയാർജിച്ച കുട്ടിയാണ് നിങ്ങളത് തിരിച്ചറിയേണ്ടതാണ് ൂർ എന്ന ഇഹാം ആദ്യമായി ഹുസൂർ കേട്ടപ്പോൾ ഹുസൂറിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഇന്നി മാക്കസ്റൂർ ഹസരത് മസീമോദ് അലൈഹസ്ലാത്തു വസ്സലാമിന് ഇറങ്ങിയ ഇൽഹാമാണ് മസ്രൂർ എന്ന നാമം അള്ളാഹു അലി അലഹിസ്ലാത്തു വസ്സലാമിനാണ് നൽകിയത് ഞാൻ കാലത്തിൻ്റെ ഖലീഫയായി തിരഞ്ഞെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് യാദൃശിക മാത്രമല്ല മറിച്ച് അതേസമയം അള്ളാഹു എന്നെ സഹായിക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ പേര് കാരണത്താൽ അള്ളാഹു എനിക്കും പല സുവാർത്തകളും അറിയിക്കുന്നതായിരിക്കും മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ പല വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കുന്നതായിരിക്കും പല വാഗ്ദാനങ്ങളും ഹജത് മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് പല പലത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലശേഷവും ഈ വാഗ്ദാനങ്ങൾ ജമാത്തിൻ്റെ ജമാത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും ഈ പ്രവചനം എന്നെക്കുറിച്ച് അല്ലെങ്കിലും ഇത് ഒരു ഇതൊരു യാദൃശികമോ അള്ളാഹുവിൻ്റെ പ്ലാനോ ആയിരിക്കാം അതായത് കാലത്തിൻ്റെ ഖലീഫ തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പേര് മസുറൂർ ആവുകയും എന്നത് ഇക്കാര്യത്തിൽ അള്ളാഹു എന്നെ സഹായിക്കുന്നതായി ഞാൻ കാണുന്നു ഈ ഇലഹാമിനോടനുബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സുവർത്തകളും എൻ്റെ സമയത്ത് തന്നെ പൂർത്തിയാവേണമേ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു ഓക്കെ

അതെ നിങ്ങളെ ഹോമിയോപ്പത്തിക് ഡോക്ടറായി ട്രെയിൻ ചെയ്യാൻ പറ്റിയ വല്ല ഹോമിയോപ്പത്തി കോളേജും മൊറീഷ്യസിലുണ്ടോ ഇല്ല എന്നാൽ നിങ്ങൾ പുറത്ത് ജർമ്മനിയിലോ ഫ്രാൻസിലോ ഹോമിയോ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ നോക്കേണ്ടതാണ് ഹോമിയോപ്പതി വിദ്യാഭ്യാസം ഫ്രാൻസിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ കരസ്ഥമാക്കിയ ശേഷം അല്ലെങ്കിൽ യു കെയിൽ നിന്നും വിദ്യാഭ്യാസം കരസ്ഥമാക്കാവുന്നതാണ് പക്ഷേ ഫ്രാൻസ് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലാണ് അവിടെ നിങ്ങൾക്ക് പോകുവാനും എളുപ്പമാണ് അതിനുശേഷം മൊറീഷ്യസിൽ ഒരു ഹോമിയോ ക്ലിനിക് തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണ് റൈറ്റ് എന്റെ ചോദ്യം മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മൊറീഷ്യസ് പോലുള്ള ദ്വീപുകൾ എന്തെല്ലാം വലിയ പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക മൊറീഷ്യസ് ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം കാരണം ഇന്ന് ലോകമൊരു ആഗോള ഗ്രാമമായിരിക്കുകയാണ് ഒരു രാജ്യത്തെ ബാധിക്കുകയാണെങ്കിൽ ആ രാജ്യത്തോട് ആശ്രയിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളെയും അത് ബാധിക്കുന്നതായിരിക്കും ഓരോ രാജ്യവും പരസ്പരം ആശ്രയിച്ചിട്ടുള്ളതാണ് ഒരു ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം നിങ്ങൾക്ക് നേരിടേണ്ടി വരും നിങ്ങളൊരു രാജ്യമായി കച്ചവടം നടത്തുന്നുവെന്നാൽ ആ രാജ്യം ലോകമഹായുദ്ധത്തിൻ്റെ കാരണത്താൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്ക നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മൊറീഷ്യസിനെ ബാധിക്കുന്നതായിരിക്കും അതായത് ഓരോ രാജ്യത്തിലെ ജനങ്ങളും ബാധിക്കപ്പെടും ലോകമഹായുദ്ധത്തിൽ അവർ നേരിട്ട് പങ്കെടുത്താലും ഇല്ലെങ്കിലും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരസ്പരം ആശ്രയിച്ചിട്ടാണുള്ളത് ഈ ആശ്രയം ഓരോ രാജ്യത്തെയും ബാധിക്കുന്നതായിരിക്കും കാരണം സാമ്പത്തിക തലത്തിൽ ലോകവും പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതായിരിക്കും നിങ്ങൾക്കറിയാം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം മൊറീഷ്യസിനെയും ബാധിച്ചിട്ടുണ്ട് എന്നത് അതുപോലെ തന്നെ കൊറോണ വൈറസ് മൊറീഷ്യസിൽ കൊറോണ വൈറസിൻ്റെ വളരെ കുറച്ച് കേസുകളായിരുന്നിട്ട് പോലും അത് മൊറീഷ്യസിനെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും കൊറോണ വൈറസ് കാരണം മൊറീഷ്യസിൽ പല സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല സാധാരണ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള സാമ്പത്തിക നിലവാരം അല്ല ഇപ്പോഴുള്ളത് ലോകമഹായുദ്ധ സമയത്തും അതിനുശേഷവും ഇതുതന്നെയായിരിക്കും സംഭവിക്കുക ൾക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇതാണോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ അത് അറിഞ്ഞാൽ നിങ്ങൾ പിന്നെ പുതിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് അറിയാതിരിക്കുന്നതാണ് നല്ലത് അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ പക്ഷെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുകയും പിന്നീട് നിങ്ങൾ ഇസ്തിഹ്വാർ ചെയ്യുകയും അള്ളാഹുവിൽ അഭയം കൈക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ തണലിൽ വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരും അങ്ങനെ നിങ്ങൾ ഭാവിയിൽ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല എന്നും അള്ളാഹുവിൻ്റെ ആജ്ഞകളെ പിൻപറ്റുകയും ഇസ്ലാമിക അധ്യാപനങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നു അപ്പോഴാണ് ചെയ്ത കുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്ന് മനസ്സിലാവുക അതിനാൽ ഭാവിയിൽ ഒരു തെറ്റും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ കൂടുതൽ കൂടുതലായി ഇസ്തക്ബാർ ചെയ്തുകൊണ്ടിരിക്കുക അതിനാൽ ഭാവിയിൽ ഒരു തെറ്റും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ കൂടുതൽ കൂടുതലായി ഇസ്തഹബാർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു ഒരു വിശ്വാസിയോട് പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും നിറവേറ്റിക്കൊണ്ട് തുടർച്ചയായി ഇസ്തിഹ്ബാർ ചെയ്തുകൊണ്ട് മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അള്ളാഹു നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ പരിശുദ്ധി ആർജിച്ചതിനു ശേഷം പുതിയ ലക്ഷ്യത്തോടെ ജീവിതം തുടങ്ങുക നിങ്ങൾ ഈ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതായിരിക്കില്ല അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹവും കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അസാം നമ്മുടെ രാജ്യത്തെ സർക്കാർ അഴിമതി നടത്തുകയും തുടർന്നും അഴിമതി ഉണ്ടാക്കുകയും ചെയ്താൽ അത്തരം സർക്കാരിനെ നാം എപ്പോഴും പിന്തുണയ്ക്കേണ്ടതുണ്ടോ നിങ്ങളുടെ സർക്കാർ അഴിമതിക്കാരാണെങ്കിൽ ഇല്ലാത്ത രാഷ്ട്രക്കാർ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തുക അഴിമതി കുറവുള്ള ഏതെങ്കിലും രാഷ്ട്രക്കാരെ കണ്ടാൽ ആ വ്യക്തിയെ പിന്തുണയ്ക്കുക അതിനർത്ഥം നിങ്ങൾ കുറഞ്ഞ തിന്മ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നാണ് മൂന്നാം ലോകരാജ്യങ്ങളിലെ എല്ലാ രാഷ്ട്രീയക്കാരും സാധാരണയായി അഴിമതിക്കാരാണ് അവർ തങ്ങളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ ചില നല്ല ആളുകളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ച് അഴിമതിയില്ലാത്തവരെ തങ്ങളുടെ രാജ്യത്തോട് സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരായവരെ സർക്കാരിൽ കൊണ്ടുവരിക അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ആരാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല രാജ്യത്തോട് വളരെ ആത്മാർത്ഥനും സത്യസന്ധനും ഭക്തനുമായ ഒരാളെ നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമെങ്കിൽ നിങ്ങളുടെ വോട്ട് അവർക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാൽ രാജ്യത്തോട് വളരെ സത്യസന്ധനും ആത്മാർത്ഥനുമായ ഏതൊരു വ്യക്തിയെയും രാഷ്ട്രീയക്കാരിൽ നിന്ന് കണ്ടെത്തുന്നത് വളരെ പ്രയാസമാണ് ഓക്കെ നിങ്ങൾ സ്വയം ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയും രാജ്യത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഒരു പരിഹാരമായിട്ടുള്ളത് റൈറ്റ് ധാരാളം ചെറുപ്പക്കാരൻ വിവാഹ ബുദ്ധിമുട്ടുന്നവരോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഇരു കൂട്ടിലും ഉണ്ടോ വിവാഹാലോചന ഇഷ്ട ഇല്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കാര്യം ആവശ്യമില്ല വിവാഹ ആലോചനകൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്നവർക്കായി നിങ്ങളുടെ രാജ്യത്ത് റിഷ്താനാത്ത വകുപ്പുണ്ട് അതുകൂടാതെ ഇന്റർനാഷണൽ റിഷ്താനാത്ത വകുപ്പും ഉണ്ട് അതിനാൽ ലണ്ടനിലെ വക്കാലത്തെ തപ്ഷീർ നടത്തുന്ന റിഷ്താനാത്തയുടെ അന്താരാഷ്ട്ര വകുപ്പിന് നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്നവർക്കായി നിങ്ങളുടെ രാജ്യത്ത് റിഷ്താനാത്ത വകുപ്പുണ്ട് അതുകൂടാതെ ഇന്റർനാഷണൽ റിഷ്താനാത്ത വകുപ്പുമുണ്ട് അതിനാൽ ലണ്ടനിലെ വക്കാലത്തെ തബീർ നടത്തുന്ന റിഷ്താനാത്തയുടെ അന്താരാഷ്ട്ര വകുപ്പിന് നിങ്ങൾക്ക് കത്തെഴുതാം അതിനാൽ നിങ്ങൾ അവർക്ക് കത്തെഴുതി നിങ്ങളുടെ റിഷ്താനാത്ത ഡിപ്പാർട്ട്മെന്റിനോട് വിവാഹാലോചനകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചില നല്ല വിവാഹാലോചനകൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാം അല്ലെങ്കിൽ ആവശ്യമുള്ളവർ നിങ്ങൾ മാത്രമല്ല പക്ഷേ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട് നോക്കൂ എന്റെ സുന്നത്തിനെ അനുഗമിക്കാത്തവർ എന്നിൽ നിന്നുള്ളവരല്ലെന്ന് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളും വിവാഹം കഴിക്കുക പ്രവാചകന്റെ സുന്നത്ത് നിങ്ങൾ ഇങ്ങനെയാണ് പിന്തുടരേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയല്ല റൈറ്റ് മരിച്ച ഒരാൾക്ക് ഭൂമിയിലെ തന്റെ അടുത്ത ബന്ധുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയുമോ നോക്കൂ അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ വ്യക്തിയെ അറിയിക്കാൻ അവന് കഴിയും എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിനാൽ ഒരു വ്യക്തി വളരെ ഭക്തനാണെങ്കിൽ തൻ്റെ മക്കളും സന്തതികളും ഭക്തരും വിശ്വസ്തരും ആത്മാർത്ഥരും സത്യസന്ധരുമായിരിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ വ്യക്തിയുടെ ആഗ്രഹപ്രകാരമാണോ അല്ലയോ ഞങ്ങൾ ജീവിക്കുന്നതെന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണമേ എന്ന് ബന്ധുക്കളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ചാണ് അവർ ജീവി ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തേക്കാം എന്നാൽ അത് അള്ളാഹുവിൻ്റെ പക്കലാണ് അള്ളാഹു നന്നായി അറിയുന്നു അതിനാൽ നിങ്ങൾ ദുരൂത് പ്രവാചകൻ അയച്ചാൽ ആ ദുരൂത് വിശുദ്ധ പ്രവാചകന്റെ അടുത്തേക്കാണ് പോകുന്നത് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായി ഉമ്മത്ത് നല്ലത് ചെയ്യുന്നത് കാണുമ്പോൾ പ്രവാചകൻ സന്തുഷ്ടനാകും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പാലിക്കാതെ ഉമ്മത്ത് നന്മ ചെയ്യുന്നില്ലെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്താൽ അദ്ദേഹം സന്തുഷ്ടനാകില്ല അതുകൊണ്ടാണ് നമ്മൾ ദുരുത് ചൊല്ലുന്നതും വിശുദ്ധ പ്രവാചകന്റെ സന്തോഷത്തിനായി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ചെയ്യേണ്ടതുമാണ് മറ്റ് സാധാരണക്കാർക്ക് ഇങ്ങനെ കാണിക്കണോ വേണ്ടേ എന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്തെ ബാധിക്കുമോ ആർക്കും അറിയില്ല ലാഹുവിൻ്റെ പദ്ധതിയിൽ അത് സംഭവിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഓക്കെ അമേരിക്കൻ പ്രസിഡന്റ് മാറിയാലും ശരി പുതിയ പ്രസിഡന്റ് വന്നാലും ശരി അതിനാൽ അവർ ബോധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് വൈകിയേക്കാം പക്ഷേ ആത്യന്തികമായി ലോകം അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവർ അല്ലാഹു നൽകിയ ഉപദേശങ്ങൾ പാലിക്കുന്നില്ല അവർ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്ന കടമകൾ നിറവേറ്റുന്നില്ല തങ്ങളുടെ സഹപ്രവർത്തകരോടുള്ള കടമ നിർവഹിക്കുന്നില്ല അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയും വരുന്നതാണ് അത് ലോക ലോകമഹായുദ്ധത്തിൻ്റെ രൂപത്തിലും വരാം ഒരു അമേരിക്കൻ പ്രസിഡൻറ്റോ മറ്റേതെങ്കിലും പ്രസിഡൻ്റോ ബൈഡനോ അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ അത് ആരായാലും ശരി അവർ നന്നായി പെരുമാറിയാൽ അത് വൈകാം പക്ഷെ നിങ്ങൾ അതിനായി നന്നായി പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മോട് നമ്മുടെ മേൽ കരുണ ചൊരിയട്ടെ അത് നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കാതിരിക്കട്ടെ അല്ലാഹു ജനങ്ങളെ മനസ്സ് മാറ്റട്ടെ അവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും അള്ളാഹു പറയുന്ന കാര്യങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെയാണെങ്കിൽ അത് നിർത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആര് പ്രസിഡന്റ് ആയാലും ശരി സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും അത് എപ്പോഴാണെന്നത് അള്ളാഹുവിനറിയാം അന്യഗ്രഹങ്ങളിലെ ജീവനെ കുറിച്ചുള്ള ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് അന്യഗ്രഹങ്ങളിലെ ജീവനെ കുറിച്ചാണോ അതെ മറ്റ് ഗ്രഹങ്ങളിലും ജീവനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചോദ്യം മറ്റ് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനുള്ള മറ്റേതെങ്കിലും പ്രപഞ്ചമുണ്ടോ എന്നാണോ അതെ മറ്റ് ചില പ്രപഞ്ചങ്ങളുമുണ്ട് വാഗ്ദത്തം മസ്സി പറഞ്ഞതുപോലെ ധാരാളം പ്രപഞ്ചങ്ങളുണ്ട് മറ്റേതൊരു പ്രപഞ്ചത്തിലും മറ്റ് ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അവയുടെ യഥാർത്ഥ സ്ഥിതി ഇപ്പോൾ നമുക്കറിയില്ല ചില പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ തന്നെ ഖുർആാനും പറയുന്നു മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് സിഗ്നൽ ലഭിക്കുകയും പിന്നീട് പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന സമയം വരുമെന്ന് അതിനാൽ അത് എപ്പോൾ സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്നെല്ലാം അള്ളാഹുനെ അറിയുകയുള്ളൂ പക്ഷെ തീർച്ചയായും അന്യഗ്രഹത്തിലും ജീവനുണ്ട് റൈറ്റ് ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം തിന്മകളുണ്ട് മാത്രമല്ല ആളുകൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു ആ തിന്മകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ പ്രിയപ്പെട്ട ഹുസൂറിന് ഞങ്ങൾക്ക് പ്രത്യേകമായി വഖ്വേനോ കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് നൽകാൻ കഴിയുക നോക്കുക അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് നിങ്ങളുടെ കടമകൾ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് അത് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് അങ്ങനെ ദിവസേന അഞ്ച് തവണ ശരിയായി ശരിയായ രീതിയിൽ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു സമൂഹത്തിലെ തിന്മകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള മാർഗമാണ് സ്വലാത്തും നമസ്കാരവും നിങ്ങൾ കൃത്യമായി പ്രാർത്ഥനകൾ നടത്തുകയാണെങ്കിൽ സമൂഹത്തിലെ തിന്മകളുടെ മോശ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു അതിനാൽ നിങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ കടമ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുകയും ഒരു നല്ല മുസ്ലിം ആയിരിക്കുകയും നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അറിയുകയും ചെയ്യുക എന്നതാണ് ഞാനിതിനു മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അവനോടുള്ള കടമകൾ നിറവേറ്റുക തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോടുള്ള കടമകൾ നിറവേറ്റുക നിങ്ങൾ ഭക്തരും ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ളവരുമാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടുക നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുകയും അവൻ്റെ സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ സമൂഹത്തിൻ്റെ തിന്മയുടെ മോശ ഫലങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിക്കും കൂടാതെ തിന്മകൾ ഒഴിവാക്കാനും ശ്രമിക്കുക ദിവസേന അഞ്ച് തവണ പ്രാർത്ഥന നടത്തുകയാണെന്ന് നിങ്ങൾ പറയുകയും പിന്നീട് ബാറിൽ പോവുകയും ക്ലബിലേക്ക് പോവുകയും പെരുമാറ്റത്തിൽ നല്ലവരല്ലാത്ത മറ്റ് ചില ആളുകളെ സമൂഹത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്ക സാധിക്കില്ല അതിനാൽ നിങ്ങൾ സ്വയം രക്ഷിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യ ചെയ്യേണ്ടി വരും സമൂഹത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുക ഇങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിൽ എല്ലാ മതങ്ങളെ പറ്റിയുമുള്ള ക്ലാസ്സുകളുണ്ട് ഇതിൽ എനിക്ക് എങ്ങനെയാണ് ഇസ്ലാം അഹമ്മദ്യത്തിനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക നോക്കൂ നിങ്ങളുടെ വയസ്സ് എത്രയാണ് പതിനാലാണോ അല്ല പന്ത്രണ്ടാണ് അപ്പോൾ നിങ്ങൾ വളരെ ചെറുപ്പമാണ് അപ്പോൾ നിങ്ങൾ വളരെ ചെറുപ്പമാണ് നിങ്ങൾ ഇസ്ലാം മത തത്വജ്ഞാനം വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ് പുസ്തകം മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കാം നിങ്ങൾ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിഷനറിമാരുടെയോ മുതിർന്നവരുടെയോ സഹായം തേടാം അങ്ങനെ നിങ്ങൾക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു ഉണ്ടാക്കാം തുടർന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അവതരിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കാം അല്ലെങ്കിൽ നാലാം ഖലീഫയുടെ പുസ്തകമായ ഇസ്ലാംസ് റെസ്പോൺസ് ടു കണ്ടംപററി ഇഷ്യൂസ് ഇസ്ലാമും സമകാലിക പ്രശ്നങ്ങളും എന്ന പുസ്തകം എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പി സിംബോസിയത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന എൻ്റെ നിരവധി പ്രഭാഷണങ്ങളുണ്ട് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്നും നിങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ കഴിയും ഇങ്ങനെ എൻ്റെ പ്രഭാഷണങ്ങളും മറ്റ് ജമാത്ത് ലേഖനങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിനെ നിങ്ങളുടെ സഹപാഠികൾക്ക് മുന്നിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യമാവുന്നതാണ്

പ്രാധാന്യം നൽകേണ്ടതിനെ പറ്റി ഹുസൂറിൻ്റെ അഭിപ്രായം എന്താണ് താങ്കളുടെ വിഷയം എന്താണ് താങ്കൾ സ്ട്രക്ചറൽ എൻജിനീയറിംഗ് താങ്കളുടെ വിഷയം എന്താണ് ബി എസ് സി ആർക്കിടെക്ചറാണ് ഞാൻ പഠിക്കുന്നത് നോക്കുക ലോകമഹായുദ്ധം നിങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നോ നിങ്ങളുടെ കെട്ടിടങ്ങളെ ബാധിക്കുകയോ തകർക്കുകയോ ചെയ്യണമെന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള നാശം ഉണ്ടാവണമെന്നുമില്ല എന്നാൽ ലോകത്തിൻ്റെ പുരോഗതിക്കായി ലോക മഹായുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ മികച്ച രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം പക്ഷേ ലോകമഹായുദ്ധത്തിന് മുമ്പ് ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല സംഭവിക്കാൻ പോകാത്ത കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് വളരെ നല്ല ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ സ്ട്രക്ചറൽ എൻജിനീയറിങ് ആണ് പഠിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പുതിയ വഴികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഭയാനകമായി എന്തെങ്കിലും മോശമായത് സംഭവിക്കുകയാണെങ്കിൽ ലോകത്തിന് വില കുറഞ്ഞതും നല്ലതുമായ സ്ട്രക്ചർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ലോകത്തെ പുനർനിർമ്മിക്കാൻ കഴിയും എന്നോടും ചോദി എങ്ങനെ ലോകത്തെ പുനർനിർമ്മിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ലോകത്തിന് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്ട്രക്ചർ നൽകാനാകുമെന്ന് നിങ്ങൾ എന്നോട് പറയണം എന്തുകൊണ്ടാണ് മിക്കവരും അത്യാഗ്രഹികളാകുന്നത് അത്യാഗ്രഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം എന്തു ചെയ്യണം നോക്കൂ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഒരുവൻ തൃപ്തിയുള്ളവനായിരിക്കണമെന്നാണ് സംതൃപ്തിയിലാണ് എല്ലാം നബി തിരുമേനി സലഹു അലൈ വസ്ലം പറഞ്ഞു നിങ്ങൾ ഭക്തനും ദൈവഭയമുള്ള അള്ളാഹുവിൻ്റെ എല്ലാ നിബന്ധനകളും അനുസരിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റുവാൻ ശ്രമിക്കുകയും തനിക്കും അദ്ദേഹത്തിൻ്റെ നിലവാരം തന്നനുഗ്രഹിക്കാൻ ദുവാ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ അതിനായി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നാൽ എന്നാൽ ഭൗതികവാനും വളരെ സമ്പന്നനും എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റാത്തവനും മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നതിലും ധനം കൂട്ടുന്നതിലും വ്യാപൃതനായ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ നിങ്ങളെ അത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അത് പിൻപറ്റാതിരിക്കുകയും ചെയ്യുക അത്യാഗ്രഹം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് അതിനാൽ ഈ അത്യാഗ്രഹത്തിൽ നിങ്ങളെ അകപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളെ ഇതിൽ നിന്ന് സുരക്ഷിതരാക്കുന്നതാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഭൗതികവാദികളാണ് അവർ അവരുടെ സിഷ്ടാവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ അത്യാഗ്രഹികളായിരിക്കുന്നത് തങ്ങളുടെ സിഷ്ടാവിനോടുള്ള കടമ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇതുപോലെ പെരുമാറുമായിരുന്നില്ല അതിനാൽ അഹമ്മദി മുസ്ലിങ്ങളായ നാം രാജ്യത്തും ലോകമെമ്പാടും ഈ സന്ദേശം പ്രചരിപ്പിക്കണം സർവശക്തനായ അള്ളാഹുവിനോടും മനുഷ്യരോടും നാം കടപ്പെട്ടിരിക്കുന്ന കടമകൾ നിറവേറ്റണമെന്ന് അത് നിങ്ങളുടെ അത്യാഗ്രഹം കുറയ്ക്കും അത്യാഗ്രഹം കുറയ്ക്കുക മാത്രമല്ല അത്യാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും Okay. Next. Only one question. ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് ഡിസൈൻ എന്ന വിഷയങ്ങളാണ് ഞാൻ പഠിക്കുന്നത് ഈ പഠനങ്ങളിൽ എനിക്ക് എങ്ങനെ ജമാഅത്തിനെ സേവിക്കാൻ കഴിയും